നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതിനകം തന്നെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അഗ്നിപത് എന്ന വലിയ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗം കര വ്യോമ നാവിക ഇതിലേക്ക് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയാണ് ഈ പ്രായപരിധി നാലു വർഷം പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ കൗമാരാണ് യുവാവായിട്ടില്ല പതിനേഴ് വയസ്സിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു കുട്ടി അത് ആണാവട്ടെ പെണ്ണാവട്ടെ പ്രാപ്തിയാവുകയാണ് അത് വെറുതെയല്ല മാസം മുപ്പതിനായിരം രൂപ ഇരുപത്തിയൊന്ന് വയസ്സാവുമ്പോഴേക്കും നൂറ് പേരുണ്ടെങ്കിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ സ്ഥിരപ്പെടുത്തുകയും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കൾ വെൽ ട്രെയിൻഡായിട്ട് തന്നെ ഇറങ്ങിയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യവന്മാരായി ഒരു യുവത സമൂഹത്തിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും പട്ടാളത്തിലായിരുന്നു കഴിഞ്ഞ നാല് വർഷവും അതിൻ്റേതായിട്ടുള്ള എല്ലാ അച്ചടക്കങ്ങളും കാണും നമുക്കറിയാം ഈ കേരളം മാത്രം എടുക്കുക കേരളത്തിന് വെളിയിലുള്ളത് തൽക്കാലം അവിടെ നിൽക്കട്ടെ എത്ര മാത്രം മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്കറിയാം എത്ര കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് ഓരോ ദിവസവും ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ പിടിക്കപ്പെടുന്നത് ഇതിലിര ഇരയാക്കപ്പെടുന്നത് ബഹുഭൂരിപക്ഷവും ചെറിയ പ്രായത്തിലുള്ളവരാണ് നമ്മുടെ ബീവ്രേജിൻ്റെയൊക്കെ മുൻപിൽ കാണാം പതിനെട്ട് വയസ്സ് മുതലുള്ള ആളുകൾ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ അങ്ങ് ശീലിച്ചു തുടങ്ങിയാണ് ഇനി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിയെ പോസിറ്റീവായിട്ടൊന്ന് കണ്ടുനോക്കുക പട്ടാളത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ രാജ്യ ഒപ്പം രാജ്യസേവനവും ഒപ്പം ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിലേക്ക് ഒരു താങ്ങും സ്വന്തം കാലിൽ നിൽക്കാനും കൂടെ പഠിക്കുന്നു ഈ നാലു വർഷത്തെ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ അച്ചടക്കം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മളൊക്കെ പട്ടാളക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ റിട്ടയർ റിട്ടയർമെൻറ്റിന് ശേഷവും അൻപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പട്ടാളത്തിൽ നിന്നൊക്കെ വന്ന് അല്ലെങ്കിൽ അൻപതാവട്ടെ അതിന് മുമ്പാവട്ടെ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വീടുകളിൽ വെറുതെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ അവർക്ക് വെറുതെ ഇരിക്കാനാവില്ല അവരെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും ഈ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയവർക്ക് പല കാര്യത്തിനും മുൻഗണന ഉണ്ടാകും ഒരു സെക്യൂരിറ്റി ജോലി ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള കാര്യത്തിലൊക്കെ ഈ പട്ടാളത്തിലുള്ളവർക്ക് ആളുകൾ ജോലി കൊടുക്കും കാര്യം അവർക്കറിയാം അവരുടെ ജീവിതം ചിട്ടയായിട്ടുള്ള ജീവിതമായിരിക്കുമെന്നറിയാം അങ്ങനെയുള്ള ഒരു ട്രെയിൻഡായിട്ടുള്ള ആളാണ് അവർ നമുക്കറിയാം അവർ പറയാതെ തന്നെ പിന്നെ ഇങ്ങനെ ഇറങ്ങുന്നവരെക്കൊണ്ട് വേറെയും എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഒരു പ്രകൃതി ദുരന്തം വന്നാൽ അല്ലെങ്കിൽ ഒരത്യാവശ്യ ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ പരിശീലനം കിട്ടിയവരാണ് സമൂഹത്തിലുള്ളത് ഇതിലെല്ലാവരും അവർ രാജ്യസ്നേഹം ഉള്ളവരുമായിരിക്കും പിന്നെ ആർക്കാണ് ഇതുകൊണ്ട് ദോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറിന് മുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തിനാണ് ഇത്രയും പാർട്ടി ഇതിൽ ബഹുഭൂരിപക്ഷം പാർട്ടിക്കാർക്കും കൊടി പിടിക്കാനും കീചെയി വിളിക്കാനും പോലീസിന് കല്ലെറിയാനും തല്ലുകൊള്ളാനും പൊതുപുതൽ നശിപ്പിക്കാനും യുവാക്കളെ കിട്ടാതാവും മനസ്സിലായോ അതായത് ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് സഹിതമുള്ളവർക്ക് യുവാക്കളെ കിട്ടാതാവും അപ്പോൾ അവരുടെ ഭാവി ഇരുളടയും ആരുടെ ആ പാർട്ടിക്കാരുടെ അങ്ങനെ വരുമ്പോൾ അവർ ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കും എതിർക്കാൻ നോക്കും അതാണ് ഇന്ന് രാജ്യത്തെ പല ഭാഗത്തും കാണുന്നത് പൗരത്വ ഭേദഗതി ആ നിയമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആര് ആദ്യം എല്ലാവരും കൂടെ ചാടി തെരുവിലിറങ്ങി എന്തിനാണ് എതിർക്കുന്നവർ ഇതാ ഇവിടുത്തെ മുസ്ലിങ്ങളെയെല്ലാം നാടുകടത്താൻ പോകുന്നു എന്ന തരത്തിൽ അവസാനമോ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞു വന്നപ്പോഴും അതേപോലെ തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുറേ ആളുകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് അവർ മനസ്സിലാക്കുന്നില്ല അവർ ട്രെയിൻ കത്തിക്കുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നു ബസ്സുകൾ കത്തിക്കുന്നു ഈ ബഹളമൊക്കെ അന്ന് അടങ്ങിക്കഴിയുമ്പോൾ ഇന്ന് ആധുനിക കാലമാണ് ലോകമാണ് പോലീസ് കേസ് ചാർജ് ചെയ്യും സി സി ടി വിയും മറ്റു സാക്ഷികളും ഒക്കെ നോക്കി ഈ കേസിലുള്ള സകല എണ്ണത്തിനെ പൊക്കും പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല സർക്കാർ ജോലി പോലും കിട്ടില്ല ബലത്തിൽ ഈ അക്രമത്തിലൊക്കെ ഉൾപ്പെട്ടവരുടെ ഭാവി തന്നെയാണ് ഇരുളടയുന്നത് അതിൽ ചില വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നാല് വർഷം പോരാ രാജ്യത്തെ സേ സേവിക്കാൻ നാല് വർഷം പോരാ അത് നീട്ടിത്തരണം എന്നുള്ള തരത്തിൽ രാജ്യസ്നേഹം കാണിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ട്രെയിനും ബസ്സും സ്ഥാപനങ്ങളും കത്തിച്ചുകൊണ്ട് ഇവരെ പോലുള്ളവർ ഒരിക്കലും പട്ടാളത്തിലേ വരാൻ പാടില്ല നമ്മൾ ഏത് കാര്യത്തെ പറ്റി മുന്നോട്ട് വെച്ചാലും അതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ കുറേ പേർ അതിൽ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെയാണ് രാജ്യത്തെ ഇടതുപക്ഷം ഈ ഒരു പദ്ധതിക്കെതിരെ ഇപ്പോൾ ആദ്യം തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുള്ളതാണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഈ ഇടതുപക്ഷക്കാർ വിമർശിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ അത് രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും ഗുണമുള്ള പദ്ധതി തന്നെയാണ് എം എ ബേബി പോലെ ഒരാളാണ് ഇപ്പോൾ ഇത് വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഐസക്ക് ഇനിയും കുറേ ആളുകൾ വരും ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കൊടി പിടിക്കാനും കല്ലെറിയാനും ഇവർക്ക് വേണ്ടി തല്ലുകൊള്ളാനും ഒന്നും യുവാക്കളെ ഒന്നും ഇനി കിട്ടത്തില്ല അത് തന്നെയാണ് കാരണം കാരണം നമുക്കറിയാം പട്ടാളത്തിലൊക്കെ ജോലി ചെയ്ത് നാലു വർഷത്തെയൊക്കെ പരിശീലനമൊക്കെ കിട്ടി ഇറങ്ങി വരുന്ന ഒരാൾ പിന്നെ ഇതുപോലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ടൊന്നും നടക്കുകയും കണ്ട നേതാക്കൾക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും കേസിനും കൊലപാതകത്തിനും ഒന്നും പോവില്ല അവൻ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിലും വല്ല കൂലിപ്പിണിയെടുത്തെങ്കിലും ജീവിക്കും അപ്പോൾ അത് പാടില്ലല്ലോ അത് പാടില്ലല്ലോ പത്തഞ്ഞൂറോളം ചെറുതും പരിതുമായിട്ടുള്ള പാർട്ടികളല്ലേ പോരാത്തിന് ഒരാവശ്യമില്ലാത്ത കുറേ ഈർക്കിലി പാർട്ടികൾ അപ്പോൾ ഇവർക്കൊക്കെ ആൾ വേണ്ടേ അപ്പോൾ അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി കുറേ എണ്ണം അങ്ങ് ചാടി ഇറങ്ങി ഇതിനെതിരെ ഇതിൻ്റെ നല്ല വശം നോക്കുക നല്ല വശങ്ങളാണ് കൂടുതലും എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക സൈന്യത്തെ സ്വകാര്യവത്കരിക്കുന്നു പ്രൈവറ്റാക്കാൻ പോകുന്നതൊക്കെയാണ് ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് തന്നെയാണ് ഈ സൈന്യത്തിലേക്ക് കിട്ടുന്നത് എന്ന് ഓർക്കണം ആരെയും നിർബന്ധിച്ച് പിടിച്ചുപരിച്ചുകൊണ്ട് പോകുന്നില്ല താല്പര്യമുള്ളവർക്ക് മാത്രം പോയാൽ മതി ഇസ്രായേലൊക്കെ പോലെ മൂന്ന് വർഷം കമ്പൽസറി ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇസ്രായേൽ അങ്ങനെ ഒരു നിയമമുണ്ട് ആണാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരോഗ്യമുള്ള ആളാണെങ്കിൽ മൂന്ന് വർഷം നിർബന്ധമായും സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം ഇസ്രായേൽ മാത്രമല്ല പല രാജ്യങ്ങളിലുമുണ്ട് അങ്ങനെയൊന്നുമല്ല ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെതിരെ കലാപമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത് അതിനെതിരെ എന്തിനാണ് ഇടതുപക്ഷം പോലൊരു പാർട്ടി വന്നിരിക്കുന്നത് ഉറപ്പിക്കുക ഇടതുപക്ഷം ഇതിനെതിര് പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതി രാജ്യത്തിന് ഗുണമുള്ളതാണ് നമ്മുടെ യുവാക്കൾക്ക് ഗുണമുള്ളതാണ് കണ്ണുമടച്ച് വിശ്വസിക്കുക വെബ്ഡസ് ഡെസ്ക്